യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാഖ് പ്രസിഡന്റ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയ പ്രാധാന്യമുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാഖിന്റെ നിലവിലെ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് റാഷിദാണ് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ ടെലിഫോണിൽ വിളിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് അമേരിക്കയ്ക്ക് നേരെ ഇറാഖിന്റെ ഒരു ഭരണാധികാരി ഇത്ര ശക്തമായിരിക്കുന്ന ഭാഷ പ്രയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. വല്ലാത്ത രീതിയിൽ ക്ഷുഭിതരായ രീതിയിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാഖിന്റെ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി സാധിച്ചത് എന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നു. തങ്ങളുടെ രാജ്യത്തിന് നേരെയും രാജ്യത്തിന്റെ അകത്തു നിന്നും തങ്ങളുടെ അനുവാദമില്ലാത്ത രീതിയിൽ അക്രമങ്ങൾ വരുന്നതും തിരിച്ച് ആക്രമിക്കുന്നതും ഞങ്ങളുടെ പൈതൃകപരമായിരിക്കുന്ന സംസ്കാരത്തിനും രാജ്യത്തിന്റെ ഭരണഘടനാ നിയമത്തിനും വിരുദ്ധമാണ്. ഈ ടെറിട്ടറിയിൽ കയറിക്കൊണ്ടുള്ള ഈ ആക്രമണത്തെ തങ്ങൾ വെച്ചു പുറപ്പിക്കില്ല. അതുകൊണ്ട് ഇതിന് നിയന്ത്രണം വേണം. അത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ വളരെ കാതലായിരിക്കുന്ന പ്രശ്നമായിട്ട് കാണുന്നത്. ഇറാനെ ആക്രമിക്കാൻ വേണ്ടി പലപ്പോഴും അമേരിക്ക ഉപയോഗിക്കാറുള്ളത് ഇറാഖിലെ അവരുടെ സൈനിക ആസ്ഥാനമാണ്. ഇറാഖിന്റെ യുദ്ധത്തിന് ശേഷം സദ്ദാം ഹുസൈന്റെ ഭരണകാലത്തിന് ശേഷം പിന്നീട് അമേരിക്കയ്ക്ക് സപ്പോർട്ടുള്ള രീതിയിലുള്ള പാവ സർക്കാരാണ് പലപ്പോഴും അവിടെ അധികാരത്തിൽ വരാറുള്ളത്, അല്ലെങ്കിൽ അമേരിക്ക അവിടെ നിയമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായ രീതിയിലുള്ള ഒരു സമീപന കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. 2002 കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈന്റെ ഭരണകാലഘട്ടം കഴിഞ്ഞതോടുകൂടിയാണ് ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യം അവിടെ നിലവിൽ വന്നത്. ഭരണം അട്ടിമറിച്ചു, സദ്ദാം ഹുസൈന്റെ തൂക്കിലേറ്റ വിവരങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം അവിടുത്തെ സാമ്പത്തിക രംഗം, അവിടുത്തെ പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട വിഷയം, രാഷ്ട്രീയപരമായിരിക്കുന്ന സംവിധാനങ്ങൾ എല്ലാം തകിടം മറിഞ്ഞു. അവരുടെ സംസ്കാരത്തിന്റെ, അതായത് ഇറാഖിന്റെ സാംസ്കാരികപരമായിരിക്കുന്ന പൈതൃകങ്ങളും അവരുടെ സാമൂഹികപരമായിരിക്കുന്ന പാശ്ചാത്തലങ്ങളെല്ലാം അവിടെ തകർന്നു പോവുകയും അമേരിക്കയുടെ സയനിസ്റ്റ് ആശയങ്ങൾക്ക് പ്രാധാന്യമുള്ള രീതിയിലുള്ള നിലപാടുകളും അവർക്ക് അതിന് യോജിച്ച ഭരണ സംവിധാനത്തെയും നിയമിക്കുക എന്നുള്ളതായിരുന്നു പിന്നീടുണ്ടായിരുന്ന അമേരിക്കയുടെ സമീപനങ്ങളും നിലപാടുകളും. അതിനെ കൃത്യമായ രീതിയിൽ എതിർക്കാനൊന്നും തീർച്ചയായിട്ടും ആ ഭരണം അട്ടിമറിഞ്ഞതുകൊണ്ട് അവർക്ക് സാധിച്ചിട്ടില്ല. പാവ സർക്കാരിന്റെ ഭരണത്തിൽ അങ്ങനെ തുടർന്നു പോരുകയാണ്. 2002 സദ്ദാം ഹുസൈന്റെ കാലം കഴിഞ്ഞതിനു ശേഷം 2003 മുതൽ അവിടെ അമേരിക്കയുടെ സർവാധിപത്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ റീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അവിടെ അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് നിയമിതരായത്. അതില് ജെ ഗർണർ എന്ന് പറയുന്ന, പോൾ ബ്രമ്മർ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ, ആ വ്യക്തികൾക്ക് പൂർണ്ണമായിരിക്കുന്ന അധികാരം നൽകി. അത് ഒന്ന് റീകൺസ്ട്രക്ഷനാണ്, രാജ്യത്തെ വീണ്ടും പഴയ രീതിയിൽ തന്നെ നിർമ്മിക്കുക, യുദ്ധത്തിൽ തകർന്ന ഭാഗങ്ങളൊക്കെ പൂർണ്ണ രീതിയിലാക്കുക എന്നതും, അതോടനുബന്ധിച്ച് യുദ്ധത്തോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന സാമ്പത്തിക നഷ്ടം ഇറാഖിന്റെ പെട്രോളിലെയും വിൽപ്പന നടത്തിക്കൊണ്ട് വാങ്ങിയിട്ട് നഷ്ടം വന്നവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും ഇവരെ ഏൽപ്പിക്കപ്പെട്ട കാര്യമായിട്ടാണ് പറയുന്നത്. ജെ ഗാർണർ, ബോൾ ബ്രമ്മർ എന്ന് പറയുന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടവരെ ആ 2003 കാലഘട്ടത്തിലെ ഇറാഖിന്റെ സമ്പൂർണ്ണമായിരിക്കുന്ന അധികാരത്തിൽ നിയമിച്ചുകൊണ്ടാണ് അന്നത്തെ ജൂനിയർ ജോർജ് പ്രസിഡന്റ് ആയിരിക്കുന്ന അമേരിക്കയുടെ ജോർജ് ബുഷ് അങ്ങനെ ഉത്തരവുണ്ടാക്കിയത്. അപ്പൊ അവിടുന്ന് പെട്രോളിയം വിൽപ്പന നടത്തുന്നതൊക്കെ ആ കാലം വരെ അതിന്റെ സാമ്പത്തികപരമായിരിക്കുന്ന ഇടപാടുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് ഗവൺമെന്റ് ആയിരുന്നു, ഇറാഖിന്റെ ഗവൺമെന്റ്. സദ്ദാം ഹുസൈനിലെ കാലത്ത് അദ്ദേഹം അല്ല, അതിനു മുമ്പുള്ള അവരാണ്. എന്നാൽ ആ കാലം 2003 കാലഘട്ടത്തോട് കൂടിയിട്ട് അതിന്റെ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ക്രോഡീകരിക്കുകയും വിൽപ്പന വാങ്ങൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നേരിട്ട് അമേരിക്കയായിരുന്നു. 2004 ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയ കാര്യങ്ങൾ അവിടെ പ്രാദേശികപരമായും വ്യത്യസ്ത അറബ് രാജ്യങ്ങളും എടുത്തതോടുകൂടി 2004 പുതിയ ഒരു ഭരണാധികാരികളെ താൽക്കാലികമായി നിയമിച്ചുകൊണ്ട് ഒരു ഉത്തരവുണ്ടായി. ഗാസി മർഷൽ അജിൽ എന്ന് പറയുന്ന ഒരു ഇറാഖി പൗരനെയാണ് എന്ന് പ്രസിഡന്റായിട്ട് ചുമതലയേൽപ്പിക്കുന്നത്. 2004 കാലഘട്ടത്തിൽ അദ്ദേഹം ചുമതലയേറ്റതും അമേരിക്കയുടെ ഭരണ സംവിധാനം ഏകദേശം ഏറെക്കുറെ സാമ്യമായ രീതിയിലായതുകൊണ്ട് അവിടെ വീണ്ടും വിഷയ കാര്യങ്ങളൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി. ജനാധിപത്യപരമായ രീതിയിൽ ഒരു ഭരണ സംവിധാന കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ തുടങ്ങി. പ്രക്ഷോഭത്തിനോടപ്പുറമായി അത് യു എൻ സഭയിലൊക്കെ വ്യത്യസ്തപരമായിരിക്കുന്ന രാഷ്ട്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി അമേരിക്കക്കെതിരെ. ഇങ്ങനൊന്നല്ല വേണ്ടത്, അവിടെ ജനാധിപത്യപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ പ്രതികൂലിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം അമേരിക്കയ്ക്കും ഉണ്ടായി. 2005 മുതൽ 2010 വരെ ജലാൽ തലബാനി എന്ന് പറയുന്ന ഭരണാധികാരിയെ നിയമിച്ചുകൊണ്ട് ഉത്തരവുണ്ടായി. അത് കമാൻഡർ ഇൻ ചീഫായിട്ടും പ്രസിഡന്റായിട്ടും ഒരേ വ്യക്തി എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹമാണ് 2005 മുതൽ 2010 5 വർഷത്തോളം ഭരണം നടത്തിയത്. അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
അമേരിക്കയുമായിട്ടുള്ള അല്ലെ അമേരിക്കയുടെ നയനിലപാടുകൾ, വിദേശകാര്യ ബന്ധങ്ങളെല്ലാം അങ്ങനെ തന്നെ അപ്പടി തന്നെ. എന്താണോ അമേരിക്കയുടെ നിലപാട്, എന്താണോ സമീപനങ്ങൾ, അതിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതിനപ്പുറം ചെയ്യാനൊന്നും തലബാനിക്ക് സാധിച്ചിട്ടില്ല. 2014 വീണ്ടും അധികാരങ്ങൾ മാറിയതിനു ശേഷം ഫഹദ് മൂസ എന്ന് പറയുന്ന ആള്, ഫഹദ് മസൂം എന്ന് പറയുന്ന ആള് അധികാരത്തിൽ വന്നു. അധികാരത്തിൽ അദ്ദേഹം എത്തിയ സമയത്തും രാജ്യപുരോഗതിയുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കുറച്ചൊരു ശാന്തത കിട്ടിയത് എന്ന് പറഞ്ഞാല് വലിയ അക്രമ വിഷയ കാര്യങ്ങളൊന്നും, ആഭ്യന്തരപരമായിരിക്കുന്ന വലിയ കുഴപ്പങ്ങളൊന്നും മസൂമിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. 2018 എത്തിയ സമയത്ത് വീണ്ടും അവിടെ ഭരണം, 4 വർഷത്തിന് ശേഷം വീണ്ടും അവിടെ വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം ഭരണത്തിൽ ആധിപത്യം ഒഴിവായി. പിന്നീട് ബർഗാൻ സാലിഹ് എന്ന് പറയുന്ന പുതിയൊരു ഭരണാധികാരി അവിടെ അധികാരത്തിലെത്തു. ഇതാണ് അതിന്റെ പാരമ്പര്യം 2002 മുതൽ 2018 വരെ. 2022 നിലവിലുള്ള പ്രസിഡന്റ് ആയിരിക്കുന്ന അബ്ദുൽ ലത്തീഫ് റാഷിദ് അധികാരത്തിൽ എത്തിയത്. അബ്ദുൽ റാഷിദ് അധികാരത്തിൽ എത്തിയതിന് ശേഷം കൃത്യമായ രീതിയിലുള്ള അമേരിക്കയുടെ നയനിലപാടുകൾ അങ്ങനെ തന്നെ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ വിമർശിക്കുകയും എതിർക്കേണ്ട ഭാഗങ്ങളൊക്കെ എതിർക്കപ്പെടുകയും മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ട് വലിയ ബന്ധം, അറബ് രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധം ഉണ്ടാക്കുക ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്. കാരണം വല്ലാത്ത രീതിയിലുള്ള തകർച്ച യുദ്ധത്തോടനുബന്ധിച്ച് ഇറാഖിൽ വന്നിട്ടുള്ള സാമ്പത്തിക തകർച്ച ഒന്നാമത്തത്, തൊഴിലില്ലായ്മ വേറൊന്ന്, പട്ടിണി ദാരിദ്ര്യം പോലെയുള്ള വിഷയങ്ങൾ, അതായത് വേണ്ട രീതിയിലുള്ള പോഷക ആഹാരങ്ങളൊന്നും അവിടുത്തെ ജനങ്ങൾക്ക്, അതായത് കുട്ടികൾക്ക് ലഭ്യമാകാത്ത വിഷയങ്ങൾ, ഗർഭിണികൾ പോലും മരണപ്പെടുന്ന വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ അമേരിക്ക പറയുന്ന അതേ നിലപാടുകൾ അപ്പാടി സ്വീകരിക്കുന്നതിനപ്പുറമായി ഇറാഖിന്റെ ഒരു മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള നയനിലപാടുകൾ, അതായത് അറേബ്യൻ സംസ്കാരത്തിന്റെ നിലപാടുകൾ വളരെ കൃത്യമായ രീതിയിൽ ഇവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 7 ഒക്ടോബർ നടന്ന ഈ വലിയ ആക്രമണങ്ങൾ, അമാസിന്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്ഥിതി വിശേഷങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ ഗുരുതരമായ രീതിയിലേക്ക് മാറുന്നത്. അവസ്ഥകളും സ്ഥിതികൾക്കൊക്കെ വല്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ വന്നു. ഈ മാറ്റം ഈ ഇറാഖിനെ കാതലായ രീതിയിൽ അവരുടെ പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന സംവിധാനത്തെ പോലും ബാധിച്ചു എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള കോളനി വൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ സൈനിക ട്രൂപ്പുകളും സൈനിക സംവിധാനങ്ങളും ഇറാഖിൽ അമേരിക്ക 2002 സദ്ദാം ഹുസൈന്റെ കാലഘട്ടം കഴിഞ്ഞതോടുകൂടി നിർമ്മിച്ചത്. അപ്പോൾ അവർക്ക് വലിയ രീതിയിൽ 100,000 എന്നും 100,000 അത്രയും സൈനികർ യഥാർത്ഥത്തിൽ ഇറാഖിൽ അമേരിക്കയുടേതുണ്ട്. അതിന്റെ സൈനിക സംവിധാനങ്ങളും എയർപോർട്ടുകളും മിലിറ്ററി ഫോഴ്സും ആയുധങ്ങളും ഈ പടക്കോപ്പുമായിട്ട് ഇഷ്ടംപോലെ ആയുധത്തിന്റെ ഒരു സംഗമ ഭൂമിയാണ് യഥാർത്ഥത്തിൽ ഇറാഖ് എന്ന് പറയുന്നത്. അമേരിക്കയുടെ കോളനി എന്ന് തന്നെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പൊ ഇവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അംഗക്കുറികൾ ഇറാനുമായിട്ട് പലപ്പോഴും ആരുണ്ടാക്കുന്നത്, അമേരിക്ക ഉണ്ടാക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അപ്പൊ ഇറാഖിൽ നിന്നാണ്, ഇറാഖിന്റെ അനുമതി ഇല്ലാതെ ഇറാഖിൽ നിന്ന് ഇറാൻ ആക്രമിക്കുന്നു. 60% ഷിയാക്കളുള്ള ഒരു പ്രദേശമാണ് ഇറാഖ് എന്ന് പറയുന്നത്. 100% ഇറാനിലാണെങ്കിൽ 95% ഷിയാക്കളുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഏകദേശം 60% അല്ലെങ്കിൽ 65% ഷിയാക്കളുള്ള രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. വലിയ ഭൂരിപക്ഷമാണ്. ഭൂരിപക്ഷം ഷിയാക്കളാണെങ്കിലും ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന സുന്നികളാണ് സാധാരണ ഭരിക്കാറുള്ളത്. എന്നാൽ ഇപ്പോഴൊക്കെ ഈ ഷിയാക്കളുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണ രീതികളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഷിയ എന്ന് പറയുന്ന ഒരു ഭൂമികയിൽ നിന്ന് ആ വിഭാഗത്തെ തന്നെ ആക്രമിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിന് കൂട്ടു നിൽക്കുകയില്ല. പല രീതിയിലും പല അവസ്ഥയിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ആക്രമിക്കുന്നത്? ഇത് ഞങ്ങൾക്ക് പ്രത്യേകപരമായിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണഘടനാനുസൃതമായിട്ട് ഇരിക്കുന്ന ഒരു അറേബ്യൻ ടെറിട്ടറിയാണ്. ഇവിടെ നിന്ന് ആക്രമിക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ നിന്ന് അവർ തിരിച്ചു വരുന്ന ഇത് ആക്രമിക്കുന്നതും ഞങ്ങളുടെ രാജ്യത്തേക്ക് തന്നെയാണ്. ഞങ്ങളും ഇറാനും തമ്മിൽ യാതൊരു ശത്രുതയില്ല. ഞങ്ങളാരോ ആക്രമിക്കാറില്ല, അവർ ഞങ്ങളെ ആക്രമിക്കാറില്ല. വലിയ സൗഹൃദ ബന്ധത്തിലൂടെയാണ് ഞങ്ങൾ നീങ്ങിപ്പോകുന്നത്. നിങ്ങൾ അതിൻ്റെ ഇടയിൽ വിഷയം ഉണ്ടാക്കുന്നു, ഞങ്ങളുടെ ഭൂമികയിൽ വെച്ച് അവർ ആക്രമിക്കുന്നു, അത് ഞങ്ങൾ അനുവദിക്കില്ല. ഇത്ര വളരെ കർശനമായ രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ ഒരു സംഭാഷണമാണ് ആന്റണി ബ്ലിങ്കനുമായിട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് റാഷിദ് നടത്തിയിരിക്കുന്നത്. അത് ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റിന് അല്ലെ അമേരിക്ക ഗവൺമെന്റിനെതിരെയുള്ള ഇറാഖിന്റെ ഒരു പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വലിയൊരു പ്രസ്താവന. ഇത് വല്ലാത്ത പ്രാധാന്യത്തോടു കൂടിയാണ് വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഇങ്ങനെ സംഭവം ഇല്ലാത്തതാണ്. അപ്പൊ അവരുടെ ടെറിട്ടോറിയിൽ നിന്നുകൊണ്ടുള്ള ആക്രമം ഞങ്ങളത് അനുവദിക്കുകയില്ല, ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇറാഖിന്റെ സൈനികർ വെച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനികരെ വളയുന്ന രീതിയിലോ അവർക്ക് പുറത്തു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രീതി ഞങ്ങൾ ഉണ്ടാക്കുമെന്ന്
ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് അമേരിക്കയോട് പറയുന്ന സമയത്ത് അതിന് വല്ലാത്ത രീതിയിലുള്ള പ്രാധാന്യങ്ങളുണ്ട്. ഞങ്ങളുടെ ടെറിറ്റോറിയിൽ നിങ്ങൾ നിൽക്കുന്നു, നിങ്ങളുടെ സംരക്ഷണം ഞങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങൾക്ക് യാതൊരു വിഷയങ്ങളും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ഇറാൻ ആക്രമിക്കുന്നു. അങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് അവർ പ്രതിരോധിക്കുന്നു, പ്രതിരോധിക്കുന്നതും ഞങ്ങളുടെ ഭൂമിയിലേക്കാണ്, ഞങ്ങൾക്കാണ് അതിന്റെ എല്ലാ തരത്തിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നത്. ഇത് ഞങ്ങൾ അനുവദിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ആക്രമിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കാൻ പാടില്ല, സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായുള്ള തകർച്ചയിലേക്ക് ഞങ്ങളെ കൂട്ടുനിൽക്കാൻ പാടില്ല, ഞങ്ങളുടെ സൈനികരോ ബന്ധപ്പെട്ടവരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെടാൻ പാടില്ല, അക്രമത്തിന് അവർ ഇരയാവാനും പാടില്ല. നിങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് അവർ തിരിച്ച് ഞങ്ങളെ ആക്രമിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടാകുന്നത് ഞങ്ങൾക്കാണ്, ഞങ്ങളത് അനുവദിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളെ, നിങ്ങളുടെ സൈനികരെയും സൈനിക ട്രൂപ്പിനെയും സൈനിക സംവിധാനവും ഞങ്ങൾ വളയുന്നതാണ്. നിങ്ങൾക്ക് പുറത്തു വരാത്ത രീതിയിലുള്ള കവചങ്ങൾ ഞങ്ങൾ തീർക്കുന്നതാണ്. ഞങ്ങൾക്ക് നേരെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് ഈ വിഷയത്തെ ഞങ്ങൾ എത്തിക്കുകയാണ്, ഞങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ സംരക്ഷമായിട്ട് നിൽക്കണമെങ്കിൽ, സുരക്ഷിതമായി നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കരുത്. ഈ ലിബിയ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിഷയങ്ങൾ ഇതിനിടയിൽ വന്നിട്ടുണ്ട്. ലിബിയ, സിറിയ, യമന് ഈ രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നാൽ ഇറാഖിന്റെ ഭൂമിക ഉപയോഗിക്കുമെന്ന് ഇതിന്റെ ഇടയിൽ അമേരിക്ക പറഞ്ഞതാണ്. അത് അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടുള്ള മറുപടി കൂടിയാണ് പറയുന്നത്, ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു മുസ്ലിം രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കുകയില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൽ റാഷിദ് ഇറാഖിന്റെ പ്രസിഡന്റ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്.